ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തനി നാടൻ ഐറ്റവുമായിട്ടാണ്. നമ്മുടെ ഞണ്ട് കറി എങ്ങനെ തനി നാടൻ സ്റ്റൈലിൽ വെക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ട്രഡീഷണൽ സ്റ്റൈലിൽ ഞണ്ട് കറി എങ്ങനെ വെക്കാമെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കത് ഇങ്ങനെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാനൊരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകും ഞാൻ കുറച്ച് ഉലുവയും എടുത്തിട്ടുണ്ട്. ഒരുമിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയുമാണ് ഇതിനെടുത്തിട്ടുള്ളത്. അത് ഒരു പിഞ്ച് ഉലുവ മതി. ഉലുവ കൂടുതലായ കൈക്കും ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുത്താൽ മതി. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ചേക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണിത്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. പേസ്റ്റ് അല്ല, ചതച്ചതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുവിധം ഒന്ന് വാടിയാൽ മതി. ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിൽ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. സവാളയെല്ലാം ചെറിയ ഉള്ളി, ഒരു 20 ചെറിയ ഉള്ളി. ഇത് വലിയ ഉള്ളിയാണ്, അതുകൊണ്ട് 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ 2-3 പീസായിട്ട് കട്ട് ചെയ്താണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയല്ല, ഇതിന് ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചെറിയ ഉള്ളി പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഈ പച്ചമുളകിന് എരിയില്ലാത്തതാണ്. അത് നമുക്ക് 2-3 എണ്ണം ഇട്ട് കൊടുക്കാം. 2 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലാതുള്ള പച്ചമുളക് ഒരു 3 എണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കുക. എരിക്കനുസരിച്ച് പച്ചമുളക് ഇട്ടാൽ മതി. ഇവിടെ ഞാനിപ്പോൾ ഇത്രയും പച്ചമുളക് ഇടുന്നു. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കുന്നതും എന്നും അതിൻ്റെ അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ബേ ലീവ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ഇത് ഒരുവിധം ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 1.5 തക്കാളിയുണ്ട്. വലിയ തക്കാളിയാണ്, 1.5 തക്കാളിയാണ്. നമ്മളിതിൽ പുളി ചേർക്കത്തില്ല. അപ്പോൾ തക്കാളിയുടെയാണ് പുളി കിട്ടുന്നത്. വലിയ പീസായിട്ട് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കിടന്ന് തക്കാളി വെന്ത് വരണം. തക്കാളി നല്ല പോലെ വഴന്ന് വന്ന് കുഴഞ്ഞ് വരണം. ഇനി തക്കാളി വാടി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നല്ലപോലെ വാടിയിട്ടുണ്ട്. നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് വേണം ഇടാനായിട്ട്. ഞാനിവിടെ ഇപ്പം ഒരു 3 സ്പൂണോളം ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മല്ലിപ്പൊടി 3 സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ശകലം ഗരം മസാല പൊടിച്ചിട്ട് കൊടുക്കാം. അതിന് എടുക്കേണ്ട സാധനങ്ങൾ ഇത് മാത്രം മതി ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മൾ പെരിഞ്ചീരകം, 2 ഗ്രാമ്പു, 1 ഏലക്ക, പിന്നെ ശകലം സാദാ ജീരകം. ഈ 4 ഐറ്റവും കൂടി പൊടിച്ചതാണ് നമ്മൾ ഗരം മസാലയായിട്ട് ചേർക്കുന്നത്. വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കണ്ട. ഇത്രയും സാധനം മാത്രം ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി. അത് പൊടിച്ചെടുത്തതാണിത്. ഈ പൊടിയാണത് പൊടിച്ചെടുത്തത്. അതിലേക്ക് അതിൻ്റെ ഒരു 1/4 ടീസ്പൂൺ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടണ്ട, ഇത്രയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എരിവില്ല, നല്ല കളർ കിട്ടും. കളറിന് വേണ്ടി ഇടുന്നതാണ്. 1 ടീസ്പൂൺ ഇട്ടിട്ട് നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട. എരിക്കനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നമ്മുടെ ഞണ്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 8 ഞണ്ടുണ്ട്, ചെറിയ ഞണ്ടാണ്, അതുകൊണ്ട് ഞാനൊന്ന് മുറിച്ചിട്ടില്ല, അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ഞണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. നമ്മളിതിലേക്ക് ഒരു ശകലം പോലും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളങ്ങ് അടച്ചു വെച്ചാൽ മതി. നമ്മുടെ ഞണ്ട് ഒരുവിധം ഇങ്ങനെ എന്തോ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇങ്ങനെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത പാലൂടെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലാണിത്, ഇത് രണ്ടാം പാലാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് കറി ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിനി ഇരുന്ന് ഒന്ന് തിളച്ച് വരട്ടെ, നമുക്ക് അതിന് ശേഷം നോക്കാം. നമ്മുടെ ഞണ്ട് കറി നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് നമുക്ക് ഉപ്പ് കറക്റ്റാണോ നോക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് നോക്കാം. ഉപ്പ് നല്ല കുറവുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് കറിയുടെ നെയ്യെല്ലാം തെളിഞ്ഞ് അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി നല്ല പോലെ വെന്ത് റെഡിയായി വരികയാണ്. ഈ സമയത്ത് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. അതിൻ്റെ കൂടെ 2 കറിവേപ്പില ഞങ്ങൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കറക്കണം. പഴയ കാലത്തൊക്കെ ഇങ്ങനെ കറക്കിയാണ് വയ്ക്കുന്നത്, ചട്ടി എടുത്ത് കറക്കി എന്ന് വയ്ക്കും. കറി റെഡിയായെന്നല്ല, നമ്മുടെ നാടൻ ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.